വന്നിരിക്കുന്ന സുപ്രധാനമായിട്ടുള്ള വാർത്ത, മാധ്യമപ്രവർത്തകൻ കെ എം ബഷീറിനെ വാഹനം പിടിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ നരഹത്യാ കുറ്റം നിലനിൽക്കുമെന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുകയാണ്. ശ്രീറാം വെങ്കിട്ടരാമന് തിരിച്ചടി എന്ന നിലയിൽ തന്നെയാണ് ഈ വാർത്ത വന്നിരിക്കുന്നത്. വിവരങ്ങളുമായി അനഘ നരിക്കുനിയുണ്ട്. അനഘ, എന്തൊക്കെയാണ് സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ? കോടതി എന്താണ് ഈ ഒരു വിഷയത്തിൽ പറഞ്ഞിരിക്കുന്നത്? തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന നിലയിൽ പറയേണ്ടത്, ശ്രീറാം വെങ്കിട്ടരാമനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു രീതിയിലുള്ള തിരിച്ചടി തന്നെയാണ് നേരിട്ടിരിക്കുന്നത്. മാധ്യമപ്രവർത്തകൻ കെ എം ബഷീറിനെ വാഹനമിടിച്ചു കൊലപ്പെടുത്തിയ കേസിൽ നരഹത്യ കുറ്റം ഒഴിവാക്കിയ സെഷൻസ് കോടതി വിധിക്കെതിരെ സർക്കാർ നൽകിയ അപ്പീലിലാണ് ഈ ഒരു വിധി ഇപ്പോൾ വന്നിരിക്കുന്നത്. ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിൻ്റെ ബെഞ്ചാണ് ഹർജിയിൽ വിധി പറഞ്ഞിരിക്കുന്നത്. ഏറെ വിവാദമായിട്ടുള്ള അല്ലെങ്കിൽ വലിയ രീതിയിൽ കോളിളക്കം സൃഷ്ടിച്ചിട്ടുള്ള ഒരു കേസായിരുന്നു ഇത്. മാധ്യമപ്രവർത്തകനായിട്ടുള്ള ബഷീറിനെ ശ്രീറാം വെങ്കിട്ടരാമൻ വാഹനമിടിച്ച് കൊലപ്പെടുത്തിയ കേസ് വലിയ രീതിയിൽ കേരളം ഒന്നാകെ ചർച്ച ചെയ്തിട്ടുള്ള ഒരു കേസായിരുന്നു. ശ്രീറാം വെങ്കിട്ടരാമനെ നരഹത്യാ കുറ്റത്തിൽ നിന്നും ഒഴിവാക്കിയിട്ടുള്ള സെഷൻസ് കോടതി ഉത്തരവ് റദ്ദാക്കുക, അതുപോലെ തന്നെ നരഹത്യാ കുറ്റം ചുമത്തിയുള്ള കുറ്റവിചാരണയ്ക്ക് ഉത്തരവിടുക എന്നിവയായിരുന്നു പ്രധാനമായിട്ടും സർക്കാർ ഉന്നയിച്ചിരുന്ന പ്രധാന ആവശ്യങ്ങൾ. എന്നാൽ തനിക്കെതിരെയുള്ള നരഹത്യാ കുറ്റം നിലനിൽക്കില്ലെന്നായിരുന്നു ശ്രീറാം വെങ്കിട്ടരാമൻ വാദിച്ചുകൊണ്ടിരുന്നത്. അത്തരത്തിലൊരു കുറ്റം തനിക്കെതിരെ നിലനിൽക്കില്ല എന്നൊരു കാര്യം അദ്ദേഹം പ്രധാനമായിട്ടും ഊന്നി പറയുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. അതിനായി പറഞ്ഞ പ്രധാനമായിട്ടുള്ള കുറച്ച് വാദങ്ങൾ, ശ്രീറാം വെങ്കിട്ടരാമൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള കുറച്ച് വാദങ്ങൾ എന്ന് പറയുന്നത്, തൻ്റെ ശരീരത്തിൽ രക്തത്തിൽ മദ്യത്തിൻ്റെ അംശം ഇല്ല എന്നുള്ളതായിരുന്നു പ്രധാനമായിട്ടും അദ്ദേഹം പറഞ്ഞിരുന്നത്. അതുകൊണ്ട് കേസ്, അതായത് നരഹത്യ കുറ്റം തനിക്കെതിരെ നിലനിൽക്കില്ല എന്നാണ് പറഞ്ഞത്. നമുക്കറിയാം ഇത്തരത്തിലുള്ള കേസുകളിലൊക്കെ വളരെ പ്രധാനമായിട്ടുള്ള ഒന്നാണ്, തെളിവുകൾക്ക് വളരെ പ്രധാനമുള്ള ഒന്നാണ്. അദ്ദേഹം ശ്രീറാം വെങ്കിട്ടരാമൻ ഒരു ഡോക്ടർ കൂടി എന്നുള്ള നിലയ്ക്ക് ഈ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകനായ കെ എം ബഷീറിനെ വാഹനം ഇടിച്ചു കൊലപ്പെടുത്തിയ സംഭവത്തിന് പിന്നാലെ അദ്ദേഹത്തിൻ്റെ ശരീരത്തിലെ രക്തത്തിലെ മദ്യത്തിൻ്റെ അളവ് പരിശോധിക്കുന്ന സമയത്ത് ആദ്യം അദ്ദേഹത്തോട് ജനറൽ ആശുപത്രിയിൽ പോവാൻ ആവശ്യപ്പെട്ടൊരു സാഹചര്യമുണ്ടായിരുന്നു. എന്നാൽ മനഃപൂർവ്വം ശ്രീറാം വെങ്കിട്ടരാമൻ അത് വൈകിപ്പിച്ചുകൊണ്ട് സ്വകാര്യ ആശുപത്രിയിൽ പോവുകയും 6 മണിക്കൂറിലധികം, അതായത് ചുരുങ്ങിയത് 6 മണിക്കൂറാണ് ഒരാളുടെ രക്തത്തിൽ മദ്യത്തിൻ്റെ അംശം ഉണ്ടാവുക, എന്നാൽ ഇതെല്ലാം വൈകിപ്പിച്ചുകൊണ്ട് മനഃപൂർവ്വം കേസ് വൈകിപ്പിക്കുവാനുള്ള ഒരു നീക്കമായിരുന്നു ശ്രീറാം വെങ്കിട്ടരാമൻ തുടക്കം മുതലേ ഈ ഒരു കേസിൽ നടത്തിയിരുന്നത്. അതായത് കേസിനെ മനഃപൂർവ്വം വൈകിപ്പിച്ചുകൊണ്ട് തെളിവുകളെ നശിപ്പിച്ചുകൊണ്ടുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. ഒരു ഡോക്ടറിൻ്റെ നിലയ്ക്ക് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി ധാരണയുള്ള ബോധമുള്ളൊരു വ്യക്തിയാണ് ശ്രീറാം വെങ്കിട്ടരാമൻ. അതുകൊണ്ട് തന്നെ നിശ്ചിതമായ ഒരു സമയം മാത്രമേ മദ്യപിച്ചു കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ പോലും അതിൻ്റെ ആ ഒരു അളവ് രക്തത്തിൽ അറിയാൻ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ടുള്ള അദ്ദേഹം ഈ രീതിയിലൊക്കെ അതിനെ മറച്ചു വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു കാര്യത്തിൻ്റെ ഉറപ്പിന്മേലായിരിക്കണം തനിക്കെതിരെയുള്ള നരഹത്യ കുറ്റം നിലനിൽക്കില്ല, തൻ്റെ ശരീരത്തിൽ മദ്യത്തിൻ്റെ അംശം, തൻ്റെ രക്തത്തിൽ മദ്യത്തിൻ്റെ അംശം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞത്. പിന്നെ വളരെ പ്രധാനമായിട്ടുള്ളൊരു കാര്യം, ഏതൊരു കേസെടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാലും വളരെ പ്രധാനപ്പെട്ട ഒരു തെളിവെന്ന നിലയ്ക്കാണ് മൊബൈൽ ഫോൺ പരിശോധിക്കുവാറുള്ളത്. എന്നാൽ ശ്രീറാം വെങ്കിട്ടരാമൻ്റെ മൊബൈൽ ഫോൺ ഇപ്പോഴും അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അങ്ങനെ ഇത്തരത്തിലുള്ള നിരവധി കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും കേസിനെ മനഃപൂർവ്വം വൈകിപ്പിക്കുന്ന തരത്തിൽ പല രീതിയിലുള്ള കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ നരഹത്യ കുറ്റം നിലനിൽക്കും, ആ നരഹത്യ കുറ്റം നിലനിൽക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത് തീർച്ചയായും അദ്ദേഹത്തിന് കേസിൽ നേരിടേണ്ടി വന്നിരിക്കുന്ന ഒരു പ്രധാന വെല്ലുവിളി എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കുവാൻ. ഇത് നിലനിൽക്കുമോ അല്ലെങ്കിൽ എന്തായിരിക്കും ഇതിൻ്റെ മുന്നോട്ടുള്ള കാര്യങ്ങൾ എന്നത് വലിയ രീതിയിൽ എല്ലാവരും നോക്കിയൊരു കാര്യമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു വിധി നരഹത്യ കുറ്റം നിലനിൽക്കുമെന്നത് തന്നെയാണ്. അതുപോലെ വളരെ വലിയ രീതിയിലുള്ള സമ്മർദ്ദങ്ങളും അതുപോലെ തന്നെ ഈ ഒരു കേസിന് പുറകിലായി വലിയ രീതിയിലുള്ള സമ്മർദ്ദങ്ങളും വലിയ സ്വാധീന ശ്രമങ്ങളുമൊക്കെ ശ്രീറാം വെങ്കിട്ടരാമൻ നടത്തുന്നതായിട്ടുള്ള പല ആരോപണങ്ങളും ഇതിന് പിന്നാലെ ഉയർന്നു വന്നിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലൊക്കെ തന്നെയാണ് ഇപ്പോൾ ഈ കേസ്
കേസിൽ നരഹത്യ കുറ്റം നിലനിൽക്കുമെന്നുള്ളൊരു സുപ്രധാന വിധി വന്നിരിക്കുന്നത്. കേസിനെ മനഃപൂർവ്വം വൈകിപ്പിക്കാൻ ശ്രമിച്ച സാഹചര്യത്തിലും തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിച്ച സാഹചര്യത്തിലുമെല്ലാം അദ്ദേഹത്തിനെതിരെയുള്ള നരഹത്യ കുറ്റം നിലനിൽക്കുമെന്നത് വളരെ പ്രധാനമായിട്ട് തന്നെ വേണം കാണുവാൻ. അതുപോലെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു സംവിധാനം മുഴുവൻ ഈ ഒരു കേസിനെ അട്ടിമറിക്കുന്നതിന് വേണ്ടി കൂട്ടുനിന്നു എന്ന് തന്നെയാണ്. കാരണം ആ സംഭവം ഉണ്ടായ സമയം മുതൽ കൃത്യമായ രീതിയിൽ പോലീസ് സംവിധാനം മുഴുവൻ ഈ ശ്രീറാം വെങ്കിട്ടരാമൻ അനുകൂലമായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ടാകുന്നു. എല്ലാ തരത്തിലും ഒരു സംവിധാനം മുഴുവൻ ഒരു സാധാരണക്കാരൻ്റെ ജീവൻ നഷ്ടപ്പെട്ടപ്പോൾ അതിന് ഒരു പുല്ല് വില പോലും കൽപ്പിക്കാത്ത രീതിയിലുള്ള ഇടപെടലുകളാണ് നടത്തിക്കൊണ്ടിരുന്നത് പോലീസ് സംവിധാനത്തിന് മുഴുവൻ. അപ്പോൾ എന്താണെന്ന് പറഞ്ഞാലും നീതിന്യായ വ്യവസ്ഥയിൽ ഉറച്ചു വിശ്വസിക്കാൻ കഴിയും എന്ന് തന്നെ വിശ്വസിക്കാൻ കഴിയുന്ന രീതിയിൽ തന്നെയുള്ള ഒരു വിധിയായിട്ട് തന്നെ ഇതിനെ കാണാൻ കഴിയില്ല ഈ ഒരു ഘട്ടത്തിൽ. തീർച്ചയായിട്ടും സാധാരണക്കാരന്, അതുപോലെ സാധാരണക്കാരനെന്നല്ല ഏതൊരാൾക്കും പ്രതീക്ഷ നൽകുന്ന അല്ലെങ്കിൽ ആത്മവിശ്വാസത്തോടെ കാണാൻ സാധിക്കുന്ന ഒരു വിധി എന്ന് തന്നെ വേണം ഇതിനെ പറയുവാൻ. സാധാരണ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, സമൂഹത്തിൽ ഉന്നത നിലയിൽ നിൽക്കുന്ന ആളുകളുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ വലിയ രീതിയിൽ കേസിനെ സ്വാധീനിക്കുവാനുള്ള അല്ലെങ്കിൽ അട്ടിമറിക്കുവാനുള്ള ശ്രമങ്ങൾ നടക്കുന്ന ഒരു സാഹചര്യം കാണാറുണ്ട്. ശ്രീറാം വെങ്കിട്ടരാമൻ സമൂഹത്തിൽ ഉന്നത പിടിപാടുള്ള അല്ലെങ്കിൽ വളരെ ബന്ധങ്ങളുള്ള വളരെ സ്വാധീനമുള്ള ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഈ കേസും തേച്ചും അയക്കപ്പെട്ടു പോകാനുള്ളൊരു സാഹചര്യം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. എന്നാൽ അത്തരം കാര്യങ്ങളെയെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് കുറ്റക്കാരാരാണോ അവരെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരണം അല്ലെങ്കിൽ അവർക്ക് തക്കതായ ശിക്ഷ ലഭിക്കണമെന്നുള്ള ആ ഒരു സമീപനത്തോടു കൂടെ തന്നെയാണ് ഈ ഒരു കേസിൽ ഇപ്പോൾ വിധി വന്നിരിക്കുന്നത്. പ്രധാനമായിട്ടും അദ്ദേഹത്തിന് നേരെ പറയുന്ന കാര്യങ്ങൾ, അതായത് തെളിവ് നശിപ്പിക്കൽ, അതുപോലെ തന്നെ മനഃപൂർവ്വം കേസ് വൈകിപ്പിക്കാനുള്ള ശ്രമം നടത്തൽ, ഇതെല്ലാം അദ്ദേഹത്തിന് നേരെ ഉന്നയിച്ചിട്ടുണ്ട്. പല ഘട്ടങ്ങളിലും കേസിനോട് അദ്ദേഹം സഹകരിക്കാത്ത ഒരു സാഹചര്യം ഉൾപ്പെടെ നമ്മൾ കണ്ടിട്ടുണ്ട്. പലപ്പോഴും കേസ് സംബന്ധമായ ആവശ്യങ്ങൾക്ക് വിളിപ്പിച്ചു കഴിഞ്ഞാൽ ഹാജരാവാതിരിക്കുക അല്ലെങ്കിൽ വേണ്ട രീതിയിൽ അതിനുള്ള നല്ല രീതിയിലുള്ള സമീപനം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവാതിരിക്കുക, ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും ശ്രീറാം വെങ്കിട്ടരാമൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. രാഷ്ട്രീയപരമായും മറ്റ് എല്ലാ തരത്തിലും സ്വാധീനിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ അത്തരം സംവിധാനങ്ങളുള്ള ഒരു വ്യക്തി എന്ന നിലയ്ക്ക് കേസ് ഏത് രീതിയിലാവും, ഇത് ഒരു പാതി വഴിയിൽ നിന്നു പോകുമോ എന്നതുൾപ്പെടെയുള്ള പ്രസക്തമായ ചോദ്യങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ നരഹത്യ കുറ്റം നിലനിൽക്കുമെന്നുള്ള വിധി വന്നിരിക്കുന്ന സാഹചര്യത്തിൽ വളരെ പ്രധാനമായിട്ടും പറയേണ്ട ഒരു കാര്യം, ഇതൊരു ആത്മവിശ്വാസം നൽകുന്ന അല്ലെങ്കിൽ വളരെ അഭിമാനാർഹമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ നീതിപൂർവമുള്ള ഒരു വിധി എന്ന് തന്നെ വേണം നമുക്കിതിനെ ചൂണ്ടിക്കാണിക്കുവാൻ. സാധാരണക്കാരനായിട്ടുള്ള ബഷീർ എന്നൊരു മാധ്യമ പ്രവർത്തകനെ വാഹനമിടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ കേരളം ഒന്നാകെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട, പിൽക്കാലത്ത് വലിയ രീതിയിൽ വിവാദമാക്കപ്പെട്ട ഒരു കേസിനെ സംബന്ധിച്ചിടത്തോളം ഏറെ സുപ്രധാനമായിട്ടുള്ള വളരെ പ്രധാനമായിട്ടുള്ള ഒരു വിധി എന്ന നിലയ്ക്ക് തന്നെ വേണം ഇതിനെ നോക്കിക്കാണുവാൻ. നരഹത്യ കുറ്റം തനിക്കെതിരെ നിലനിൽക്കില്ല എന്ന് അദ്ദേഹം അത്ര ഉറച്ച ബോധ്യത്തോടു കൂടി വാദിച്ചൊരു സാഹചര്യത്തിലാണ് നരഹത്യ കുറ്റം നിലനിൽക്കുമെന്നുള്ള ഈ ഒരു വിധി ഇപ്പോൾ വന്നിരിക്കുന്നത്. അത് നിലനിൽക്കില്ല എന്നുള്ളതിന് അദ്ദേഹം പറയാൻ കണ്ടെത്തിയിട്ടുള്ള കുറേ കാരണങ്ങൾ, തൻ്റെ ശരീരത്തിൽ തൻ്റെ രക്തത്തിൽ മദ്യത്തിൻ്റെ അംശം ഇല്ല എന്നതുൾപ്പെടെയുള്ള വാദങ്ങളായിരുന്നു അദ്ദേഹം ഉന്നയിച്ചിരുന്നത്. എന്നാൽ അതെല്ലാം ശരിവെക്കുന്ന രീതിയിൽ അതിനെയെല്ലാം അദ്ദേഹത്തിൻ്റെ വാദങ്ങളെയെല്ലാം തിരുത്തിക്കൊണ്ടാണ് അല്ലെങ്കിൽ അതിനെ ശരിവെക്കാത്ത രീതിയിൽ അല്ലെങ്കിൽ അതിനോട് സഹകരിക്കാത്ത രീതിയിലുള്ള ഒരു വിധി തന്നെയാണ് വന്നിരിക്കുന്നത്. 2019 ഓഗസ്റ്റ് 3-ന് പുലർച്ചെ 1 മണിക്കാണ് മാധ്യമപ്രവർത്തകനായിട്ടുള്ള കെ എം ബഷീറിനെ ശ്രീറാം വെങ്കിട്ടരാമൻ വാഹനമിടിച്ച് കൊലപ്പെടുത്തിയ ആ ഒരു കേസ് അല്ലെങ്കിൽ ആ ഒരു സംഭവം നടക്കുന്നത്. അമിത വേഗത തന്നെയായിരുന്നു, മദ്യപിച്ചിരുന്നു, അമിത വേഗതയായിരുന്നു, ഇതെല്ലാമായിരുന്നു അന്ന് പ്രധാനമായിട്ടും ശ്രീറാം വെങ്കിട്ടരാമന് എതിരെ പറഞ്ഞിരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഇത്തരം അന്വേഷണത്തിലൂടെയെല്ലാം അദ്ദേഹം അമിത വേഗതയിലാണ് വാഹനം ഓടിച്ചത് എന്നതും മദ്യപിച്ചിരുന്നതും എന്നതെല്ലാം കണ്ടെത്തിയ കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ വളരെ പ്രധാനമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ വലിയ രീതിയിൽ ഗൗരവമർഹിക്കുന്ന ഒരു കേസെന്ന നിലയ്ക്ക് തന്നെയായിരുന്നു ഈ കേസിനെ നോക്കിക്കണ്ടിട്ടുള്ളത് പല ഘട്ടങ്ങളിലും. ഈ കേസിന്റെ വിധി അല്ലെങ്കിൽ കോടതിയുടെ ഇതുവരെയുള്ള നിരീക്ഷണങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ വലിയ രീതിയിൽ തന്നെയുള്ള ഒരു തിരിച്ചടിയായിട്ട് തന്നെ കണക്കാക്കേണ്ടി വരില്ലേ ശ്രീറാം വെങ്കിട്ടരാമന്? കാരണം സർക്കാർ ഉന്നയിച്ചിട്ടുള്ള വാദങ്ങളെല്ലാം തന്നെ കോടതി അംഗീകരിക്കുന്ന ഒരു നിലയിലേക്ക് തന്നെ എത്തുകയല്ലായിരുന്നോ മാധ്യമ ഈ
നരഹത്യാകുറ്റം നിലനിൽക്കുന്ന കോടതി പറഞ്ഞപ്പോൾ തന്നെ തെളിവ് നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് മനഃപൂർവ്വമുള്ള ശ്രമങ്ങളെല്ലാം തന്നെ ശ്രീറാം വെങ്കട്ടരാമൻ നടത്തിയിട്ടുണ്ട് എന്ന് നിരീക്ഷിക്കുകയല്ലേ കോടതി? അപ്പോൾ വലിയ രീതിയിലുള്ള തിരിച്ചടി തന്നെ ഈ ഒരു കേസിൽ ശ്രീറാം വെങ്കട്ടരാമൻ ഉണ്ടായിട്ടുണ്ട്. ഏത് തരത്തിൽ നോക്കുകയാണ് എങ്കിലും വലിയ തിരിച്ചടി തന്നെയാണ് ഈ കേസിൽ ശ്രീറാം വെങ്കട്ടരാമൻ നേരിട്ടിരിക്കുന്നത് എന്ന് വേണം പറയുവാൻ. എബി സൂചിപ്പിച്ചതുപോലെ തന്നെ കേസിൻ്റെ തുടക്കത്തിൽ തന്നെ ഈ കേസിനെ തേച്ച് മായ്ച്ച് കളയുന്നതിന് രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും, തെളിവ് നശിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ശ്രീറാം വെങ്കട്ടരാമൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചപ്പോൾ പല സമയങ്ങളിലും അന്വേഷണത്തിന് ഹാജരാവാൻ പറയുന്ന സമയത്ത് ഹാജരാവാതിരിക്കുന്ന ഒരു സാഹചര്യം, ഫോൺ ഇതുവരെ കണ്ടെത്താൻ കഴിയാത്തൊരു സാഹചര്യം, തൻ്റെ രക്തത്തിൽ മദ്യത്തിൻ്റെ അംശം ഇല്ല, അതുകൊണ്ട് തനിക്കെതിരെ നരഹത്യാ കുറ്റം നിലനിൽക്കില്ല എന്ന് അദ്ദേഹം കേസിൻ്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലും ആത്മവിശ്വാസത്തോടെ പറയുക, ഇവയെല്ലാം ഉണ്ടായിരുന്നു. ഇത് മാത്രമല്ല, തനിക്ക് മറവി രോഗമുണ്ട് എന്നതുൾപ്പെടെയുള്ള വാദങ്ങൾ കേസിൽ അദ്ദേഹം ഉന്നയിച്ചിരുന്നു. അതെല്ലാം കേസിനെ മായ്ച്ച് കളയുന്ന അല്ലെങ്കിൽ കേസിനെ മറ്റൊരു തരത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന രീതിയിലേക്ക് പോവുകയായിരുന്നു. എന്നാൽ അത്തരം വാദങ്ങളെയെല്ലാം, ശ്രീറാം ഉന്നയിച്ച വാദങ്ങളെയെല്ലാം പൂർണ്ണമായും തള്ളിക്കൊണ്ട് അതിന് ഒരു അടിസ്ഥാനവുമില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് കോടതി ഈ വിഷയത്തിൽ ഇപ്പോൾ വിധി വന്നിരിക്കുന്നത്. അതായത് കോടതിയുടെ വിധി ഈ വിഷയത്തിൽ ഇപ്പോൾ വന്നിരിക്കുന്നത്. അതോടൊപ്പം സർക്കാർ ഉന്നയിച്ച വാദങ്ങളെ ശരിവെക്കുന്ന രീതിയിൽ, അത് അന്വേഷണത്തിന് കൃത്യമായ രീതിയിൽ ഉപകാരപ്പെടുന്ന രീതിയിൽ ശരിയായ കാര്യങ്ങളാണ് സർക്കാർ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് എന്ന നിലയ്ക്ക് തന്നെയാണ് ഈ കേസിൽ മാധ്യമപ്രവർത്തകനെ വാഹനം ഇടിപ്പിച്ച് കൊന്ന കേസ് ശ്രീറാം വെങ്കട്ടരാമനെതിരായിട്ടുള്ള നരഹത്യാ കുറ്റം നിലനിൽക്കുമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ്. ഒപ്പം തന്നെ രണ്ടാം പ്രതി വഫാഫി റോസിനെ കേസിൽ നിന്നും ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട്. ശ്രീറാമിൻ്റെ നരഹത്യാ കുറ്റം ഒഴിവാക്കിയ വിചാരണ കോടതി വിധി ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നു. സർക്കാരിൻ്റെ അപ്പീലിൽ ഹൈക്കോടതി അപ്പീൽ സർക്കാർ നൽകിയ അപ്പീൽ ഹൈക്കോടതി അനുവദിക്കുകയായിരുന്നു. ജസ്റ്റിസ് ബിച്ചു കുര്യൻ തോമസിൻ്റെതായിരുന്ന ഉത്തരവ്, ശ്രീറാം തെളിവ് നശിപ്പിച്ചുവെന്ന സർക്കാരിൻ്റെ വാദം കോടതി അംഗീകരിച്ചു. ഡോക്ടറായ ശ്രീറാം മനഃപൂർവ്വം വൈദ്യപരിശോധന വൈകിപ്പിച്ചുവെന്ന സർക്കാർ കോടതിയെ അറിയിച്ചിരുന്നു. ഈ കാര്യവും കോടതി അംഗീകരിച്ചിരിക്കുകയാണ്. പ്രതി സ്വയം തെളിവ് നശിപ്പിച്ചുവെന്ന സർക്കാരിൻ്റെ വാദം കോടതി അംഗീകരിച്ചിരിക്കുകയാണ്. ശ്രീറാം വെങ്കട്ടരാമനെതിരായിട്ടുള്ള നരഹത്യാ കുറ്റം നിലനിൽക്കും എന്ന് കോടതി വ്യക്തമാക്കിയിരിക്കുന്നു.